നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ആദ്യമായി കടന്നു ചെല്ലുന്നത് തലസ്ഥാന നഗരിയിൽ വൻ പെൺവാണിഭ റാക്കറ്റ് അറസ്റ്റിലായ വാർത്തയിലേക്കാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 18 പേരാണ് തിരുവനന്തപുരത്ത് പിടിയിലായത്. ഉത്തരേന്ത്യയിൽ നിന്ന് സ്ത്രീകളെ ഇവിടെ കേരളത്തിലേക്ക് എത്തിച്ച് തിരുവനന്തപുരത്ത് നഗരത്തിൽ പ്രവർത്തിച്ചു വന്ന പെൺവാണിഭ സംഘമാണ് പിടിയിലായത്. അസം പോലീസ് എത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. അസം പോലീസ് ആദ്യം കേരള പോലീസിനെ അറിയിക്കുകയും കാര്യങ്ങൾ അറിയിക്കുകയും അവരുമായി സംയുക്തമായി ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. ഇത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നമ്മുടെ കേരള പോലീസ് എന്നിട്ടും ഈ വിവരങ്ങളൊന്നും അസം പോലീസ് ഇവിടെ എത്തുന്നതുവരെ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നത് വളരെയധികം ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് കേരള പോലീസിനും ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും വളരെയധികം നാണക്കേട് ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആസാം പോലീസ് ഇവിടെ എത്തിയാണ് അല്ലെങ്കിൽ ആസാം പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇവർ അറസ്റ്റിലാകുന്നത്. ആസാം പോലീസും കേരള പോലീസും സംയുക്തമായി ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇവർ അറസ്റ്റിലാകുന്നത്. ആസാം പോലീസ് ഇവിടെ എത്തി കേരള പോലീസിനെ വിവരം അറിയിക്കുന്നതുവരെ കേരള പോലീസോ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നത് വളരെയധികം ലജ്ജിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. ഇതേ സ്ഥിതി വിശേഷം തന്നെയാണ് നമ്മൾ മുൻപ് പത്തനാപുരത്തും കണ്ടിരുന്നത്. പത്തനാപുരത്ത് തീവ്രവാദ പരിശീലന ക്യാമ്പ് നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പോലീസ് കേരള പോലീസിന്റെ സഹായം തേടുകയും ഒടുവിൽ അവർ സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് തീവ്രവാദ പരിശീലന ക്യാമ്പ് കണ്ടെത്തുകയും ജലാസ്റ്റിൻ അടക്കമുള്ള മാരകമായ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ചെയ്തത്. ഇത് നമ്മുടെ കേരള പോലീസിന്റെ കഴിവില്ലായ്മയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വളരെയധികം ഖേദപൂർവം പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായി ഓട്ടപ്രദർശനം കടന്നു ചെല്ലുന്നത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിവാദത്തിൽ മലക്കം മറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന വാർത്തയിലേക്കാണ്. മുസ്ലിം സമുദായത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരാനുകൂല്യവും നഷ്ടമായിട്ടില്ലെന്ന പ്രസ്താവനയിൽ ലീഗ് നേതൃത്വം ഉറപ്പിച്ചു നിൽക്കുന്നതോടെ അതിൽ തിരുത്തുമായാണ് ഇപ്പോൾ വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന് മാത്രമായുള്ള ഒരു പദ്ധതി നഷ്ടമായെന്നും തൻ്റെ അഭിപ്രായം മനസ്സിലാക്കാതെയാണ് ലീഗ് പ്രതികരിച്ചതെന്നുമാണ് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത്. തുടർന്ന് ഓട്ടപ്രദർശനം കണ്ടത് ബക്രീദ് പ്രമാണിച്ച് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ വളരെയധികം അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കോവിഡ് വളരെയധികം പിടിമുറുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ കോവിഡിൽ നിന്നും മുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കേരളം ഒരിക്കലും കോവിഡിൽ നിന്നും മുക്തി നേടുന്നില്ല എന്ന വളരെയധികം ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കായാലും കോവിഡ് പോസിറ്റിവിറ്റി നിരക്കായാലും വളരെയധികം കൂടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമായി ഇളവുകൾ നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുക എന്നത് കൂടുതൽ ആശങ്കാകുലമാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ടത് അഫ്ഗാനിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നാലെ തീവ്രവാദ സംഘടനയായ താലിബാൻ തദ്ദേശീയരായ സ്ത്രീകളെ ലക്ഷ്യമിടുന്നതായുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പ്രാദേശിക മത നേതാക്കളിൽ നിന്നും 15 വയസ്സിന് മുകളിലുള്ളതും വിധവകളായ 45 വയസ്സിന് താഴെയുള്ളതുമായ സ്ത്രീകളുടെ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇപ്പോൾ താലിബാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പുതിയതായി ലഭിക്കുന്ന വാർത്ത. ഇത് സംബന്ധിക്കുന്ന താലിബാൻ സാംസ്കാരിക വിഭാഗത്തിന്റെ നോട്ടീസ് അഫ്ഗാൻ മാധ്യമ പ്രവർത്തകർ അടക്കം പുറത്തുവിട്ടിട്ടുമുണ്ട്. അതായത് താലിബാന് വേണ്ടി പൊരുതുന്ന പോരാളികൾക്കായി 15 മുകളിലുള്ളതും 45 കീഴിലുള്ളതുമായ വിധവകളുമായ സ്ത്രീകളുടെ ലിസ്റ്റ് ഓരോ സ്ഥലത്തെയും ഇമാമുമാരും മൊല്ലമാരും നൽകണമെന്നാണ് താലിബാൻ കൾച്ചറൽ കമ്മീഷൻ നോട്ടീസ് നൽകിയതായി പറയുന്നത്. ഓട്ടപ്രദർശനം അടുത്തതായി കടന്നു ചെല്ലുന്നത് സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് നിരക്കുകളിലേക്കാണ്. 16148 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.76 ആണ്. ഇന്നത്തെ മരണം എന്ന് പറയുന്നത് 114 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. നമ്മളുടെ മരണങ്ങളിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല. കോവിഡ് വളരെയധികം ദുർഘടമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മളെല്ലാവരും വളരെയധികം കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്.
രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.